Audio Jungle. മഹാകവി ബാല നാരായണൻ നായർ മലയാളത്തിൻ്റെ മഹാകവികളുടെ പരമ്പരയിലാണ് ബാല നാരായണൻ നായർ അടയാളപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയും വേദാന്തവും സാമൂഹ്യ ജീവിതത്തിൻ്റെ നിഴൽ വഴികളും കവിതകളിലൂടെ ദൃശ്യവൽക്കരിച്ച് ബാല പുഴ പോലെ ഒഴുകുന്ന കവിത എന്നാണ് നിരൂപകർ വിശേഷിപ്പിച്ചത്. ആക്രോശങ്ങളും ബഹളങ്ങളുമില്ലാത്ത കാവ്യരീതി. 1911 December 11 കീപ്പള്ളി ശങ്കരൻ നായരുടെയും പുലിയന്നൂർ പാത്തൂർ വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി കോട്ടയം ജില്ലയിലെ പാലായിൽ ജനിച്ചു. ചങ്ങമ്പുഴയും വൈലോപ്പള്ളിയും ജനിച്ച അതേ വർഷം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സൈന്യത്തിൽ ചേർന്നു. ബർമ അടക്കമുള്ള സ്ഥലങ്ങളിൽ സൈനിക സേവനം അനുഷ്ഠിച്ചു. നാട്ടിൽ തിരിച്ചെത്തി മലയാളം പണ്ഡിറ്റ് പരീക്ഷ പാസായി. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ വകുപ്പിൽ ജോലിക്കാരനായി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറിയായിരുന്നു. 1965 യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക്കേഷൻ വകുപ്പ് മേധാവിയായി. 1967 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. തുടർന്ന് പാല അൽഫോൻസ കോളേജിലും കൊട്ടിയം NSS കോളേജിലും പ്രൊഫസറായിരുന്നു. ആദ്യ കവിത 17 വയസ്സിൽ എഴുതിയ നിഴൽ. 1935 പുറത്തിറങ്ങിയ പൂക്കളി ആദ്യ കാവ്യ സമാഹാരം. 8 വാല്യങ്ങളോടെ 1953 പുറത്തിറങ്ങിയ കേരളം വളരുന്നു എന്ന കൃതിയിലൂടെ മഹാകവിയായി അറിയപ്പെട്ടു. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്ന കവിത കേൾക്കാത്ത മലയാളികളിൽ. ഗാന്ധിജിയുടെ ജീവിതത്തെ സമഗ്രമായി അപഗ്രഥിച്ച് വാർത്തെടുത്ത ഭാവോജ്വലമായ ഖണ്ഡകാവ്യമാണ് ഗാന്ധി ഭാരതം. ഇതിന്റെ 12 സർഗത്തിൽ ഗാന്ധിയെ കൊന്നവരോട് കവി പറയുന്നു: ഗാന്ധിയെ കൊല്ലുവാൻ പിന്നിരുപജാപം നടത്തിയോർ ചോരയിൽ പങ്കുത തങ്ങൾക്കില്ലെന്നാണ് കൈകൾ വീടിനാർ. 1991 വള്ളത്തോൾ പുരസ്കാരവും 99 ഉള്ളൂർ പുരസ്കാരവും 2000 എഴുത്തച്ഛൻ പുരസ്കാരവും 2002 മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും നേടിയ പാലായെ തേടി കാളിദാസ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പുത്തേഴൻ അവാർഡ്, ആശാൻ പുരസ്കാരം, മൂലൂർ അവാർഡ് എന്നിവയും എത്തി. 2006 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി. 2008 June 11 അന്തരിച്ചു ഭാര്യ സുഭദ്രക്കുട്ടിയമ്മ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് തരംഗമാല, അമൃതകല, അന്ത്യപൂജ, ആലിപ്പഴം, എനിക്ക് ദാഹിക്കുന്നു, മലനാട്, പാലാഴി, വിളക്ക് കൊളുത്തുന്നു, സുന്ദരകാന്ഡം, ശ്രാവണഗീതം.